അപ്പോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടാതക്കാരൻ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? സതീഷ് ഏട്ടൻ പറഞ്ഞു. എന്റെ ക്ലാസ്മേറ്റും ആണ്, ഡിഗ്രി ക്ലാസ്മേറ്റ് ആണ്. വീട് ഏകദേശം പൊന്നാനി കോട്ടത്തറ അടുത്തല്ലേ? സ്ഥലത്തിന്റെ പേര് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കോട്ടത്തറ തന്നെ പറയുമ്പോ കോട്ടത്തറ നമ്മൾ കണ്ടു കുറുമ്പങ്കാവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നിങ്ങൾ സംഗീതം കൂടി പഠിച്ചിരുന്നു? ഞാൻ ഇപ്പോഴാണ് എല്ലാം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. വിശേഷങ്ങളൊക്കെ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് ഈ പഠിക്കുക പെട്ടെന്ന്? ഇപ്പൊ ഈ പ്രായത്തിൽ പെട്ടെന്ന് പഠിക്കാനുള്ള എന്താ വെച്ചാൽ, എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ വലിയ ആഗ്രഹമായിരുന്നു. ഡാൻസിനോടും പാട്ടിനോടും ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ പൊന്നാനി AV ഹൈസ്കൂളിലാണ് പഠിച്ചത്. പഠിക്കുന്ന കാലത്ത് തന്നെ ഞങ്ങളെ സാവിത്രി ടീച്ചറാണ് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടീച്ചർ പറയുന്നു, ഈ കുട്ടി നന്നായി പാടും കേട്ടോ, അപ്പോ മോള് വീട്ടിൽ പോയി പറഞ്ഞ സമ്മതം വാങ്ങിയിട്ട് വരും എന്നൊക്കെ പറയും. അപ്പൊ നമ്മളത് വീട്ടിൽ വന്ന് പറയുമ്പോഴും നമ്മളൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു അന്ന്. അന്നൊക്കെ നമ്മളെ ആഗ്രഹം പറയുമ്പോഴൊക്കെ അത് കേൾക്കും, പിന്നീട് അത് മറന്നു പോകും. പേരൻസ് ആണെങ്കിലും വീട്ടിലെ ഒരുപാട് പേരുള്ള ഞാന്. അപ്പൊ അങ്ങനെയൊക്കെ, പക്ഷെ ഞാൻ എല്ലാരെ പാട്ടും ഡാൻസും ഒക്കെ എപ്പോഴും യുവജനോത്സവങ്ങളൊക്കെ ഉണ്ടാവൂലോ നമ്മുടെ സ്കൂളിൽ, അതൊക്കെ എല്ലാം ഇരുന്ന് കാണും. പക്ഷെ അതും കാണാൻ പോവാനും സമ്മതം കുറവായിരുന്നു. കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ കാണാൻ സമ്മതിക്കുള്ളൂ. എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എന്റെ ഫ്രണ്ട്സിന് ആദ്യം താങ്ക്സ് പറയണ്ടേ. ഞാൻ ഇപ്പൊ ഞങ്ങൾ കുറെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും, 10-ാം ക്ലാസ് ഗ്രൂപ്പ്, ഡിഗ്രിയുടെ ഗ്രൂപ്പ്, ഇപ്പൊ പറഞ്ഞ സതീഷില്ലേ, ഞങ്ങൾ 11 വർഷമായി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പായിട്ട് നടക്കണു. ഭയങ്കര അധികമായിട്ടുള്ള പ്രോത്സാഹനങ്ങളാണ് അവരൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ പഠിക്കാൻ പോണ സമയത്ത്, ഇപ്പൊ ഒരു ദിവസം ഈ ഡാൻസ് ടീച്ചർ, സാറിലെ ടീച്ചറാണ്, എന്റെ 2 മക്കളേനെയും ഡാൻസ് പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർ ഒരു ദിവസം മോളും ഹസ്ബൻഡും ആയിട്ട് വീട്ടിൽ വന്നു, നമ്മളെ വീട്ടിൽ വന്നപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറോട്, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്, ടീച്ചറെ എനിക്ക് ഡാൻസ് പഠിക്കുന്ന വളരെ അധികം ആഗ്രഹമുണ്ട്, ടീച്ചർ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരൂ പ്ലീസ് എന്ന് പറഞ്ഞു. ടീച്ചർ ഒന്നും ആലോചിച്ചില്ല, ചേച്ചിക്ക് എപ്പോഴാ പഠിക്കണ്ടേ, ഇപ്പൊ അങ്ങോട്ട് വന്നോളൂ. അതായത് ഒന്നും ആലോചിച്ച് നിൽക്കാൻ പോലും സമയം തരാം, വന്നോളൂ എന്ന് പറയുമ്പോ അതൊരു സന്തോഷം തന്നില്ലേ. നമ്മളെന്നെ 2 കൈ നീട്ടി പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ടീച്ചറോടന്നെ ഏറ്റവും അധികം നന്ദി പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രായത്തില് ടീച്ചർ ഇത്രയും റിസ്ക് എടുത്തുല്ലോ എന്നെ പഠിപ്പിക്കാന്നുള്ളത്. പിന്നെ ടീച്ചറുടെ സപ്പോർട്ട് നല്ലോണ്ട്, ടീച്ചർക്ക് ദേഷ്യം വരുന്നില്ല. കാരണം ഞാൻ ടീച്ചർ പറഞ്ഞു തരുന്ന സ്റ്റെപ്പൊക്കെ തെറ്റിച്ചിട്ടാവും ചെയ്യാം, എന്നാലും ടീച്ചർ വളരെയധികം ക്ഷമയോട് കൂടിയിട്ട് എന്നെ പഠിപ്പിക്കാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ടീച്ചർക്കും താങ്ക്സ്. കലാലയ നൃത്തവേദി സരള ടീച്ചറാണ്. പിന്നെ ഇപ്പൊ ഞാൻ മ്യൂസിക് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ വിജയദശമിക്കാണ് തുടങ്ങിയത്. ശാലിനി എന്ന് പറയും. പേരെന്ന് പറയോ? ഗോപിക. ഞാന് വർക്ക് ചെയ്യാണ്, ബാംഗ്ലൂരാണ്, ഒറാക്കിളിൽ വർക്ക് ചെയ്യുന്നു. പാട്ട് പഠിച്ചത് ഞങ്ങൾ രണ്ടുപേരും സന്തോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷിന്റെ കീഴിലായിരുന്നു. ഞങ്ങൾ ഇവിടെ ആദ്യം പഠിച്ച സ്കൂളിൽ വന്ന് പഠിപ്പിച്ച സാറായിരുന്നു അത്. ദയാനന്ദ വിദ്യാമന്ദിരായിരുന്നു സ്കൂളിന്റെ പേര്. അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പഠിച്ചത്. അതായത് പാട്ട് സ്റ്റാർട്ട് ചെയ്തത് അവിടെ വെച്ചിട്ടാണ്. പിന്നെ ഡാൻസ് ഇതുപോലെ അമ്മ നേരത്തെ പറഞ്ഞ പോലെ സരള ടീച്ചറുടെ അടുത്ത് നിന്നാണ് ഞങ്ങൾ ചെറുപ്പം മുതൽക്ക് പഠിക്കാൻ തുടങ്ങിയത്. ശിവരൂപമാക്കുന്ന കലയുടെ കാൽത്തളി കൈ തൊഴുന്നേ, മുളയെ ചുംബിച്ച് മുരളികയാകുന്ന മുരഹര പദ പത്മം കൈ തൊഴുന്നേ, ശിലയെ കൈ കൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽത്തളി കൈ തൊഴുന്നേ. മൂകങ്ങൾ സ്വരമേകും മുക്തിപ്രദായിനിയാമൂകങ്ങൾ സ്വരമേകും മുക്തിപ്രദായിനിയാം മൂകാംബികയിൽ നിന്നേ കൈതൊഴുന്നേ. കാലിൽ ചിലങ്കയോടെ ആനന്ദ നടനമാടും, കാലിൽ ചിലങ്കയോടെ ആനന്ദ നടനമാടും കനകസഭാവതി
കൈ തൊഴുന്നേ കനക സഭാവതി കൈ തൊഴുന്നേ ശിലയേ കൈ കൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽത്തളി കൈ തൊഴുന്നേ മുളയെ ചുംബിച്ച് മുരളികയാക്കുന്ന മുരഹര പദപത്മം കൈ തൊഴുന്നേ ശിലയെ കൈ കൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽത്തളി കൈ തൊഴുന്നേ സംഭവം അടിപൊളിയില്ല, നല്ല നല്ല രസമുണ്ട് കേൾക്കാം. രണ്ടുപേരും കൂടി പാടുന്നു. ഇത് ശിവസ്തുതി അമ്മയുണ്ട്, എവിടെയും പാടിയിട്ടുണ്ട് ഈ ഗാനം. അമ്പലത്തിൽ പാടിയിട്ടുണ്ട്. സന്തോഷ് മാഷ് പഠിപ്പിച്ച സന്തോഷ് മാഷ്. അതെ, ഗാനമേളയ്ക്ക് പോവാറുണ്ട്? ഗാനമേള ട്രിപ്പ് ഒന്നും പോവാ. ഒരു ആരും വേദി കിട്ടിക്കഴിഞ്ഞാ പോവും. ചെയ്യും അല്ലേ? എല്ലാ ഗാനങ്ങളും പാടും. മെലഡി ഗാനങ്ങളാണെങ്കിൽ ഫാസ്റ്റ് ഗാനങ്ങളും എല്ലാം പാടും അല്ലേ? ഓക്കെ, ചോദിക്കാം, എന്താ ജോലി? എന്താണ്? ഞാൻ അനലിസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ട്സില് ബില്ലിംഗ് സെക്ഷൻ ലക്സംബർഗ് കൺട്രിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അനലിസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. കവിത എഴുത്തും തുടങ്ങിയിട്ട് കാലം? കവിത എഴുതാൻ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കിങ്ങനെ വരികളൊക്കെ അങ്ങനെ മനസ്സിലായിട്ട് അതൊക്കെ എഴുതും. അപ്പൊ എന്റെ അച്ഛനായിരുന്നു എനിക്ക് സപ്പോർട്ട് ഇട്ട്. അപ്പൊ അച്ഛന് മാത്രമേ ഞാൻ കാണിച്ചു കൊടുക്കുള്ളൂ. അച്ഛൻ ഇപ്പൊ ഇല്ല. അപ്പൊ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അച്ഛൻ പറയാ, മോള് നന്നായിട്ടുണ്ട്, മോള് കവിത എഴുതിക്കൊള്ളു. അന്ന് വേറെ ആരെങ്കിലും എടുത്ത് കാണിച്ചാൽ അത് കളിയാക്കും, ആരും അത് മൈൻഡ് ചെയ്യില്ല. അപ്പൊ അച്ഛൻ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. മോള് എഴുതിക്കും, അച്ഛൻ വായിച്ചോളൂ എന്ന് പറയും. അങ്ങനെ ഞാൻ കൊറേ കവിതകളൊക്കെ എഴുതും. അപ്പൊ അച്ഛൻ പറയും, മോള് കഥ എഴുതി പറയും, അങ്ങനെ എഴുതി കൊടുക്കും. അപ്പൊ അതിൽ തിരുത്തി തരും. പക്ഷെ അച്ഛൻ പറയുന്ന മോളിത് എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം. അപ്പൊ എനിക്ക് അതിനുള്ളൊരു ആത്മവിശ്വാസമില്ല. അങ്ങനെ നമ്മള് സമാജത്തിന്റെ പിഷാരടി സമാജം എന്ന് പറഞ്ഞ തുളസീതളം വാരിക്കാത ഇതാണ്, ഇതിലൊക്കെ അന്ന് ഒരു തവണ അയച്ചു കൊടുത്തു ഇങ്ങനെ തുളസി. ആ, അത് ഇപ്പൊ 2018 വന്നിട്ടുണ്ട്. രണ്ടുപേര് കവിത ചെല്ലല്ലേ? എന്നെ കിങ്ങിണി കൊഞ്ചിയില്ലല്ലോ, എന്റെ കുഞ്ഞിനി കൊഞ്ചാത്തേ. ഇന്നെന്റെ കിങ്ങിണി കൊഞ്ചിയില്ലല്ലോ, എന്റെ കുഞ്ഞിനി കൊഞ്ചാത്തേ. കൈകൾ മടക്കി കവിളുകൾ താങ്ങി, ചുണ്ടൊന്നു കൂർപ്പിച്ചു മുഖം തിരിച്ചു. മുത്തശ്ശി ചാരത്തു ചെന്നിരുന്നിട്ടും, മുത്തം കൊടുത്തിട്ടും മിണ്ടിയില്ല, ഒട്ടും കൊഞ്ചിയില്ല. നിങ്ങൾ പ്രത്യേകത പറഞ്ഞാൽ, നിങ്ങള് അമ്മീൻ മക്കളും കൂടി ഡാൻസ് കളിച്ച, അതാണ് ഒരു ഫ്രണ്ട്സാണ് സത്യം പറഞ്ഞത്. ഇവര് എനിക്ക്, എന്റെ മക്കള് നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലെ ഒരു വാട്സ്ആപ്പ്. അയ്യോ, എല്ലാവരും ഇറങ്ങിയിരുന്നു അമ്മേനെ വേണ്ടി. സിനിമ പാട്ടും കൂടി ഒരു ഒന്ന് ഒരെണ്ണം കൂടി പാടാം. ഇന്ന് കാറ്റിൽ മലരിതകൾ വിരിന്തിടുമോ, ഇന്ത്യൻ തേവൈ വിനാടിയിൽ മനരകൾ തിരുന്തിടുമോ. ഒരു സിറുവലി ഇരുന്നതവേ ഇദയത്തിലേ, ഇദയത്തിലേ ഉനതിരുവിഴി തടവിയതാ അമിഴ്ന്ന് വിട്ടേ മയക്കത്തിലേ. ഉതിരട്ടുമേ ഉടലിൻ തിരേ, അത് താനേ നിലാവിൻ കരി കരി അനൽ മേലേ പനിത്തുളി അലിപ്പായും ഒരു കിളി. മരം തേടും മഴിത്തുളി ഇവ താനേ ഇവളിനി. ഇമയിരണ്ടും തനിത്തനി ഉറക്കങ്ങൾ ഉറപ്പനി,
അപ്പൊ എന്തൊരു സന്തോഷം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിലും നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതില്. ഞങ്ങളുടെ കഴിവ് പുറത്തേക്ക് എത്തിക്കാൻ സുജീഷ് ഞങ്ങൾ സഹായിച്ചു ഞങ്ങളെന്നെ. സോ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് വേറൊരാളുടെ ചാനലിൽ ഞങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോ ആദ്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നോണ്ട് ആ ഒരു ടെൻഷൻ അങ്ങോട്ട് പോയി കിട്ടി. എന്നാലും ചെറിയൊരു ടെൻഷൻ ഇപ്പൊ ഉണ്ട്. എന്തായാലും അവസരം ഒരുക്കി തന്നെയാണ്. Come on.